സർക്കാരിന്റെ ആരോഗ്യ സംവിധാനത്തിലെ ഡോക്ടർമാർ ആശുപത്രി ജീവനക്കാർ എന്നിവരും പൊതുജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നവരാണ് ആശാ വർക്കർമാർ. എന്നാൽ സർക്കാർ ഒട്ടും പരിഗണിക്കുന്നില്ല ഇവരെ എന്നാണ് പരാതി. എല്ലാ മാസവും കൃത്യമായി ഓണറേറിയമായ 6,000 രൂപ കിട്ടുന്നില്ല. കാലാനുസൃതമായി ഓണറേറിയം വർദ്ധിപ്പിക്കാനും സർക്കാർ തയ്യാറായിട്ടുമില്ല. ഇതോടെ സമരവുമായി രംഗത്തേക്ക് ഇറങ്ങുകയാണ് ആശാ വർക്കർമാർ. ആശാ വർക്കർമാരെ സംബന്ധിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു അപകടം, ഈ ജോലി സമയത്ത് അവർക്ക് അപകടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആരെയും ആശ്രയിക്കാനില്ല, യാതൊരു തരത്തിലുള്ള റിസ്ക് അലവൻസും അവർക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് മെഡിക്കൽ പരിരക്ഷ സർക്കാർ രംഗത്ത് അല്ലെങ്കിൽ ആതുര രംഗത്തുള്ള ജീവനക്കാരാണെന്ന് വയ്ക്കും തന്നെ, പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള മെഡിക്കൽ അസിസ്റ്റൻസും അവർക്ക് കിട്ടുന്നില്ല. ആശാ വർക്കർമാരെ ആരോഗ്യവകുപ്പിന് കീഴിൽ സ്ഥിരം ജീവനക്കാരായി മാറ്റുക, മിനിമം വേജസ് ആക്ട് പ്രകാരം വേതനം നിജപ്പെടുത്തുക, അധിക ജോലിഭാരം ലഘൂകരിച്ച് ജോലി സമയം ക്ലിപ്തപ്പെടുത്തുക എന്നീ പ്രധാന ആവശ്യങ്ങളാണ് ആശാ വർക്കർമാരുടെ തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവരെ സർക്കാർ ജീവനക്കാർ തൊഴിലാളികൾ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്നാണ്. എന്നാൽ മാത്രമാണ് ജീവനക്കാരുടേതായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുകയുള്ളൂ. മുന്നണി പോരാളി എന്ന പേര് മാത്രമേ ഇവർക്കുള്ളൂ. ദിവസം മുഴുവൻ പണിയെടുത്താലും അർഹിച്ച വേതനം പോലും സർക്കാർ നൽകുന്നില്ല. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.